നമസ്കാരം. ഭാസുരേന്ദ്രബാബു എന്ന ഇടതുപക്ഷ ന്യായീകരണ നിരീക്ഷകനെ എല്ലാവർക്കും അറിയാമല്ലോ. അല്പം പ്രായമൊക്കെയായി, എന്നാലും വീട്ടിലിരുന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷണങ്ങളൊക്കെ പുറത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു അന്താരാഷ്ട്ര വെബിനാറിൽ ഈ മഹത് വ്യക്തിത്വം പങ്കെടുത്തത്. അദ്ദേഹം പങ്കെടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ രസകരമാണ് കേട്ടോ. ചിലപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇനി അറിഞ്ഞുകൊണ്ടാണോ, മനഃപൂർവ്വമാണോ, ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വിഷം പുറത്തേക്ക് ചീറ്റുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അല്ല, സത്യാവസ്ഥയും അതുതന്നെയായിരിക്കും. കേരളം ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് മാറണം. ഇതിപ്പോൾ കാലങ്ങളായി ഇവിടെ ജിഹാദികളും ISകാരും പറയുന്നതാണ്, കേരളം ഈ ഇത്തരം ഇസ്ലാമിക് സ്റ്റേറ്റായി മാറണം, 2030 കേരളം ഇസ്ലാമിക് സ്റ്റേറ്റായി മാറും എന്ന് ഇവിടെ ജിഹാദികളൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതുപോലെയാണ് ഭാസുരേന്ദ്രബാബു. ഭാസുരേന്ദ്രബാബുവിനെ ജിഹാദിയാക്കി മുദ്രകുത്തിയോ, അല്ലെങ്കിൽ ഭാസുരേന്ദ്രബാബു ISൽ ചേർന്നോ? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇത്തരത്തിലാണ് ഈ പ്രസ്താവനകളും ഒക്കെ എങ്കിൽ തീർച്ചയായും താങ്കളെ ISകാർ നാളെ സ്വീകരിച്ച് മാലയിട്ട് ആനയിച്ച് കൊണ്ടുപോയിക്കോളും, ഒരു കുഴപ്പവുമില്ല. നമുക്ക് ഹിന്ദുത്വ ഇന്ത്യയിൽ നിന്ന് കേരളം വേർപിരിയണം. ഭാസുരേന്ദ്രബാബു പറയുന്നതാണ് കേട്ടോ, വിഘടനവാദവുമായി ഇടത് ബുദ്ധിയില്ലാത്ത ജീവി. അയ്യോ, ബുദ്ധിജീവി ഭാസുരേന്ദ്രബാബു, ബുദ്ധിയില്ലാത്ത ജീവിനെ വിളിക്കാൻ പറ്റൂ. കാരണം ഇത്തരത്തിലുള്ള വിടുമായുത്തരങ്ങളൊക്കെ വിളിച്ചു പറയുകയും അത് ഉള്ളിൽ എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ഇങ്ങനെ അറിയാതെ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നവരെ ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിയില്ലാത്ത ജീവിനെ പറയാൻ പറ്റൂ. ജുബയിട്ട് നടന്നാലും കുളിക്കാതെ താടിയും മുടിയും നീട്ടി നടന്നാലൊന്നും ബുദ്ധിജീവി ആകില്ല എന്നുള്ള കാര്യം ഇത്തരക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. പലർക്കും ഒന്നും അറിയില്ല. എന്നാലും ഇങ്ങനെ വേഷം കിട്ടിയാൽ ബുദ്ധിജീവിയാണ് എന്ന് ആൾക്കാർ ധരിച്ചുകൊള്ളും എന്ന തോന്നലായിരിക്കും ഇതിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ സാരാംശം എന്ന ഈ വാർത്തയുടെ. രാജ്യത്ത് വിഘടനവാദത്തിന് ആഹ്വാനം ചെയ്ത ഇടത് ബുദ്ധിജീവി ഭാസുരേന്ദ്രബാബു. CPM അനുകൂല പ്രവാസി സംഘടന നവോദയ കൾച്ചറൽ ഈസ്റ്റേൺ പ്രൊവിൻസ് സംഘടിപ്പിച്ച പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത് എന്ന വെബിനാറിലാണ് രാജ്യദ്രോഹ പരാമർശവുമായി ഭാസുരേന്ദ്രബാബു ഇപ്പോൾ രംഗത്തു വന്നത്. ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രശിലാസ്ഥാപനം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന ചർച്ചയിലാണ് ഭാസുരേന്ദ്രബാബു രാജ്യവിരുദ്ധമായ ഈ ആഹ്വാനം നടത്തിയത്. കേരളം ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോരണം, വേറെ രാജ്യമായി പരിണമിക്കണം എന്ന രാജ്യദ്രോഹപരമായ വിഘടനവാദമാണ് ഭാസുരേന്ദ്രബാബു ഉന്നയിച്ചത്. രാജ്യദ്രോഹമാണ്, കേസെടുക്കണം, ഉറപ്പായിട്ടും കേസെടുക്കണം. ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കേണ്ടി വരുമെന്നും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് കേരളം വിട്ടുപോകുന്നതിനെപ്പറ്റി ആലോചിക്കേണ്ടി വരുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കണമെന്ന് പറയുന്നു, കേരളം ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് മാറ്റപ്പെടണം എന്ന് പറയുന്ന വിഘടനവാദം രാജ്യദ്രോഹമാണ് ഭാസുരേന്ദ്രബാബു ഉന്നയിച്ചത്. ചർച്ചയിൽ ഇത്തരം ആഹ്വാനം ഉയർന്നിട്ടും മോഡറേറ്റർമാരോ സംഘാടകരോ അതിനെ തടഞ്ഞില്ല എന്നതും ഈ വീഡിയോയിൽ എല്ലാവർക്കും കാണാം. ഒപ്പം തന്നെ ഇടത് ജിഹാദി അനുയായി സുനിതാ ദേവദാസ്, DYFI സംസ്ഥാന സെക്രട്ടറി KSജീഷ് അതുപോലെ ഉള്ള ആൾക്കാരായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇവരെല്ലാം ചർച്ചയിൽ ഭാസുരേന്ദ്രബാബുവിന്റെ അഭിപ്രായത്തോട് യോജിക്കും വിധം തലയാട്ടുകയായിരുന്നു. അപ്പോൾ രാജ്യദ്രോഹത്തിന് കൂട്ടുനിന്നാൽ അതും രാജ്യദ്രോഹമാകും, ഇവർക്കെതിരെ കേസെടുക്കണം. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നേതാവാണ് ഭാസുരേന്ദ്രബാബു. കൈരളി TVയിലെ സ്ഥിരം സാന്നിധ്യം, നിലപാടിൽ എല്ലാ കാർക്കശവും വ്യക്തമാക്കാറുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വലിയ സ്നേഹത്തിലാണ്. അതൊക്കെ ആയിക്കോളൂ, മുഖ്യമന്ത്രി പിണറായി വിജയനോട് സ്നേഹം കാണിക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ ഞങ്ങളുടെ രാജ്യത്തെ, കേരളത്തെയും ഇന്ത്യയും വെട്ടിമുറിക്കണമെന്ന് പറയുകയും ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന ഇന്ത്യയോട് കേരളം ചേർന്ന് നിൽക്കരുത് എന്ന് പറയുകയും, ഹിന്ദുത്വ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു സംസ്കൃതിയുടെ അജണ്ടയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത പൊട്ടനായ ഈ വ്യക്തി, ഈ വയോവൃദ്ധൻ, ഇദ്ദേഹം പണ്ട് സ്വർണ്ണക്കടത്ത് കാലത്ത് അന്ന് അഡ്വക്കേറ്റ് A ജയശങ്കർ പറഞ്ഞതാണ്, ഇദ്ദേഹത്തെ കടലിൽ കൊണ്ടുപോയി അവിടെ കപ്പലടക്കം നടുക്ക് മുക്കിക്കൊല്ലണം എന്ന് പറഞ്ഞതാണ്. കാരണം അത്രയും ഈ ന്യായീകരിക്കാൻ വേണ്ടി എന്ത് രാജ്യദ്രോഹ പരാമർശവും എന്ത് വൃത്തികെട്ട പരാമർശവും നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഭാസുരേന്ദ്രബാബു എന്ന് പറയുന്ന ഈ ഒരു ആൾ. അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം വലിയ രാഷ്ട്രീയ വിമർശകനായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആകെ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അവരെ ന്യായീകരിച്ചുകൊണ്ട് ബാക്കി എല്ലാവരെയും വിമർശിക്കുന്ന രാജ്യദ്രോഹപരമായ വിഘടനവാദപരമായ പ്രസ്താവനകൾ നടത്തുകയാണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം. അപ്പോൾ താങ്കൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും പലരോടും. ഇപ്പോൾ NIA അന്വേഷണമൊക്കെ നടക്കുകയാണ്. രാജ്യദ്രോഹപരമായ ഈ പരാമർശത്തോട്, അല്ലെങ്കിൽ 2030 ഇസ്ലാമിക് സംസ്ഥാനമാക്കി, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമാക്കി കേരളത്തെ മാറ്റും എന്ന് പറഞ്ഞു നടക്കുന്ന ജിഹാദി കൂട്ടങ്ങളോട്, അവരുടെ തോളിൽ കയറ്റി നടക്കുന്ന താങ്കളോടൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തൊക്കെയായാലും താങ്കളും സുനിതാ ദേവദാസും ഒക്കെ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇവിടെയുള്ള പൊതുസമൂഹത്തിനും ജനങ്ങൾക്കുമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ താങ്കളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന വസ്തുത കൂടി ഒന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. കേരളം വെട്ടിമുറിച്ച് വേറെ രാജ്യമാക്കി, ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനോ, അല്ലെങ്കിൽ ഇടത് രാജ്യമാക്കി മാറ്റാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടാകും പലരും. പക്ഷേ കേരളം ഇന്ത്യയിൽ തന്നെ നിൽക്കും. അഖണ്ഡ ഭാരതമായി തന്നെ ഇന്ത്യ ഭാരതം നിലകൊള്ളും എന്ത് കാണിച്ചാലും.
രാജ്യദ്രോഹവും വിഘടനവാദവും ഒക്കെ അങ്ങ് കയ്യിലിരിക്കത്തേ ഉള്ളൂ. പിന്നെ അതിന് പിന്നാലെയുള്ള നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ ഈ വയസ്സാങ്കാലത്ത് ഇതൊക്കെ വേണോ? അത്രയേ ചോദിക്കാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.